പൊതുവെ വനിതകൾ കൈവക്കാത്ത ചിത്രരചനാ മേഖലയാണ് മ്യൂറൽ പെയിന്റിംഗ്. എന്നാൽ തിരുവല്ല മതിൽഭാഗം ശാന്താമന്ദിരം വീട്ടിൽ മിനി കൃഷ്ണകുമാർ മികവ് തെളിയിക്കുന്നത് ഈ മേഖലയിലാണ്. തന്റെ വീടിന്റെ ചുമരുകളിൽ പലയിടത്തും മിനിയുടെ കരവിരുതിൽ വിരിഞ്ഞ ചിത്രങ്ങളാണ്. 3 വർഷം മുമ്പാണ് ഇവർ ചിത്രരചനയെ ഗൗരവമായി കണ്ടു തുടങ്ങിയത്. പിന്നീട് ചെറുപ്പം മുതൽ നിറങ്ങളോടും വരകളോടുമുള്ള താല്പര്യം മുൻനിർത്തി ചിത്രരചനാ പഠനം തുടങ്ങി. തുടർന്നായിരുന്നു മ്യൂറൽ പെയിന്റിംഗ് മേഖലയിലേക്ക് കടന്നത്. ഇതിനോടകം ചില ചിത്ര പ്രദർശനങ്ങളിൽ പങ്കാളിയാകുവാനും ഇവർക്ക് കഴിഞ്ഞു. ഞാൻ ഇതിനു മുമ്പ് തന്നെ ഹാൻഡ് എംബ്രോയിഡറി ചെയ്യുമായിരുന്നു. അതെങ്ങും പഠിച്ചു എന്ന് പറയാൻ പറ്റത്തില്ല, കണ്ടും എടുത്തും അങ്ങനെ ചെയ്യുമായിരുന്നു. ഹാൻഡ് എംബ്രോയിഡറി ചെയ്യുമായിരുന്നു, പിന്നെ ക്ലേ വെച്ചിട്ട് പോട്ടിലൊക്കെ വർക്ക് ചെയ്യുമായിരുന്നു. പിന്നെ ഇപ്പം ഈ മ്യൂറൽ പെയിൻറ്റിങ് ചെയ്തു തുടങ്ങിയ പിന്നെ ഹാൻഡ് എംബ്രോയിഡറിയും കുറഞ്ഞു. ഇതിപ്പോൾ ഇത് മാത്രമാക്കി സാരി വർക്കിലൊക്കെ ഹാൻഡ് എംബ്രോയിഡറി അന്നൊക്കെ ചെയ്യുമായിരുന്നു. ഇപ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നു 2013 മുതലാണെന്ന് തോന്നുന്നു. പിന്നെ ഇതിലേക്ക് മാത്രമായി ശ്രദ്ധ. സാരികളിൽ മ്യൂറൽ പെയിൻറ്റിംഗ് ചെയ്തു കൊടുക്കുന്നതിനായി നിരവധി പേർ ഇപ്പോൾ മിനിയെ സമീപിക്കുന്നുണ്ട്. വസ്ത്രങ്ങളിൽ വ്യത്യസ്തത ആഗ്രഹിക്കുന്ന സ്ത്രീകളാണ് ഇത്തരം സാധ്യതകൾ തേടുന്നതെന്ന് ഇവർ പറയുന്നു. സാരികളിൽ മ്യൂറൽ പെയിൻറ്റിംഗ് ചെയ്തു കൊടുക്കുന്നതിലൂടെ മികച്ച വരുമാനം കണ്ടെത്തുവാൻ കഴിയുന്നുണ്ടെന്നും ഈ കലാകാരി വ്യക്തമാക്കുന്നു. അതെന്നാന്ന് വെച്ചാൽ നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു വരയ്ക്കോ എടുക്കുകയോ ചെയ്താൽ നമുക്ക് ഒരു മെൻ്റലി റിലീഫ് തോന്നാറുണ്ട്. എന്ന് വെച്ചാൽ ഒത്തിരി പ്രയാസങ്ങളോ എന്തെങ്കിലും സങ്കടങ്ങളോ ഉണ്ടെങ്കിൽ തന്നെ ഇതെടുത്തു കഴിഞ്ഞാൽ നമ്മൾ വേറെ ഒന്നിലേക്കും മനസ്സ് പോകുന്നില്ലെന്ന് എനിക്ക് തോന്നാറുണ്ട്. വേറെ ഒന്നിലോട്ടും പോതെ പിന്നെ വേറൊന്നും കൂടെ ഉണ്ട്. ഇപ്പോൾ ഒരു പെയിൻറ്റിങ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്കത് അത് തീർക്കാനുള്ളൊരു ഇതായിരിക്കാം. മറ്റു ജോലികളെല്ലാം തന്നെയും ചെയ്തു വെച്ചിട്ടോ അല്ലെ പെട്ടെന്ന് തന്നെ ഇതിലേക്ക് വീണ്ടും വീണ്ടും മനസ്സ് ഇതിലേക്ക് വരും. ഗ്ലാസ് പെയിൻറ്റിംഗ്, കരകൗശല വസ്തുക്കളുടെ നിർമ്മാണം എന്നിവയിലും മിനി പ്രതിഭ തെളിയിച്ചിട്ടുണ്ടാവും. കുടുംബാംഗങ്ങളുടെ പിന്തുണയാണ് ഈ രംഗത്ത് സജീവമാക്കുവാൻ ഇടയാക്കിയതെന്ന് ഇവർ പറയുന്നു. വനിതകൾ ഒഴിവു സമയങ്ങൾ എങ്ങനെ ഫലപ്രദമായി ഉപയോഗിക്കണമെന്ന് കാണിച്ചു തരികയാണ് ഈ വീട്ടമ്മ. ക്യാമറമാൻ അഭിലാഷ് ചെറുക്കടവനോടൊപ്പം തിരുവല്ലയിൽ നിന്നും ജോസി ബാബു, മാതൃഭൂമി ന്യൂസ്.